ജൂൺ 2021 എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇന്നലെ റിലീസായി. ദെൻ എക്സാം ജൂലൈ 26 തുടങ്ങി ഓഗസ്റ്റ് 2 അവസാനിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. എക്സാമിൻ്റെ ഫീസ് അടക്കാനുള്ള വിൻഡോയും കാര്യങ്ങളൊക്കെ ഓപ്പണാണ്. പക്ഷേ കുട്ടികൾക്ക് ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ട് എന്നുള്ളത് പല മെസ്സേജുകളിൽ നിന്നും മനസ്സിലായി. അപ്പോൾ അതിൽ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗ്രൂപ്പ് മാത്രം ഓപ്റ്റ് ഔട്ട് ചെയ്ത ആൾക്കാർക്ക് രണ്ട് ഗ്രൂപ്പ് എക്സാം എഴുതാൻ പറ്റുമോ, എക്സാം എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ എക്സാം നമ്മളിപ്പം എക്സാമിന് സെൻറ്റർ കൊടുക്കുന്ന സമയത്ത് ഏത് സെൻറ്ററാണ് കൊടുക്കേണ്ടത്, കഴിഞ്ഞ പ്രാവശ്യം ചിലപ്പം തൃശ്ശൂരാണ് കൊടുത്തതെങ്കിൽ ഇനി കണ്ണൂർ കൊടുക്കാൻ പറ്റുമോ, ഇനി കണ്ണൂരാണ് കൊടുത്തതെങ്കിൽ ട്രിവാൻഡ്രം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പല ആൾക്കാർക്കും ഉണ്ട്. അതേപോലെ ഇനിയിപ്പം കേരളത്തിൽ എക്സാം സെൻറ്റർ കൊടുത്ത ആൾക്കാർക്ക് വിദേശത്ത് പോയിട്ട് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ ഒന്ന് തീർത്തു തരിക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പർപ്പസ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെയുള്ള ലൈവ് ഇൻഫർമേഷൻ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ വീഡിയോയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. കൂടാതെ ഇൻ്റർമീഡിയറ്റിനും ഫൈനലിനും ക്ലാസ്സുകൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ലൈവ് ക്ലാസ്സോ റെക്കോർഡഡ് ക്ലാസ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് ബന്ധപ്പെടുക. അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ജൂൺ എക്സാമിനും ഡിസംബർ എക്സാമിനും ഉള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഒരു ഗ്രൂപ്പ് മാത്രം എഴുതിയ ആൾക്കാർക്ക് സെയിം, ഒരു ഗ്രൂപ്പിന് മാത്രം എക്സാമിന് അപ്ലൈ ചെയ്തു, അത് ഓപ്റ്റ് ഔട്ട് ചെയ്തു, കഴിഞ്ഞ എക്സാമിന് ഓപ്റ്റ് ഔട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അവരതേ ഗ്രൂപ്പ് മാത്രമേ എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പോയിന്റ് നമ്പർ വൺ. രണ്ട്, ഇനി ഒരു ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്തു, ഇനി എഴുതാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഗ്രൂപ്പാണ്. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ഒരു ഗ്രൂപ്പിന് എക്സാമിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക, സെയിം സെൻറ്റർ വെച്ചിട്ട് നിങ്ങൾ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാം, ഒരു ഗ്രൂപ്പ് മാത്രം എഴുതാൻ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗ്രൂപ്പിനാണ് ഓപ്റ്റ് ഔട്ട് ചെയ്തത്, ആ ഒരു ഗ്രൂപ്പ് തന്നെയാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഫോമോ കാര്യങ്ങളോ ഫില്ല് ചെയ്യേണ്ട. അത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റെക്കോർഡഡ് ആയിരിക്കും. ഇനി ഒരു ഗ്രൂപ്പ് ഓപ്റ്റ് ഔട്ട് ചെയ്ത ആൾക്കാരാണ് രണ്ട് ഗ്രൂപ്പ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ഫീസും കാര്യങ്ങളും അടച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ സെയിം സെൻറ്റർ തന്നെ കൊടുക്കുക, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് അപ്ലൈ ചെയ്ത സെയിം സെൻറ്റർ തന്നെ കൊടുക്കുക. പിന്നെ സാധാരണഗതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കാര്യം, എക്സാം അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് അവർക്ക് സെൻറ്റർ ചേഞ്ചിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്രാവശ്യവും സെൻറ്റർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ, അതിനുള്ള നോട്ടിഫിക്കേഷൻ എന്തായാലും വരാതിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അന്വേഷിച്ച് പറയാൻ പറ്റിയത്. അപ്പോൾ സെൻറ്റർ ചേഞ്ചിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്തതിന് ശേഷം എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരുപാട് തവണ സെൻറ്റർ ചേഞ്ചിനുള്ള ഓപ്ഷൻസ് കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൈലബിൾ ആയിരുന്നു. അത് ഇപ്രാവശ്യവും എന്തായാലും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇനി കേരളത്തിലെ എക്സാമിന് അപ്ലൈ ചെയ്ത ഒരാൾക്ക് സെൻറ്റർ ദുബായിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രാജ്യത്തേക്കോ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ട് തരും എന്നാണ് ഒരു ഇൻഫർമേഷൻ അറിയാൻ പറ്റിയത്. എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെക്കുക. എക്സാമിന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിഞ്ഞ സെൻറ്റർ എവിടെയാണോ കൊടുത്തത് അത് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഓപ്റ്റ് ഔട്ട് ചെയ്ത അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ എക്സാമിന് അഡീഷണൽ ഗ്രൂപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം സെൻറ്റർ അപ്ലൈ കൊടുക്കുക, പിന്നെ അത് നിങ്ങൾക്ക് സെൻറ്റർ മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആവും എന്നാണ് അറിയാൻ പറ്റിയത്. അത് നിങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. ബൈ.